നമസ്കാരം. 2023 നടന്ന LP പരീക്ഷയുടെ കേരള ഹിസ്റ്ററി സിലബസ് ഭാഗത്തെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. LP UP പരീക്ഷകൾക്ക് മാത്രമല്ലാതെ PSCയുടെ മറ്റു പരീക്ഷകൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ശ്യാം, ഏവർക്കും പ്രിപ്സ്കയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് വായിക്കാം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് കുറിച്യർ കലാപം ആണ്. ഉത്തരം എന്താണ്? കുറിച്യർ കലാപം. കുറിച്യർ കലാപം നടന്ന വർഷം 1812 എന്നാണ്. 1812, ശ്രദ്ധിക്കണം. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ദേശാഭിമാനിയാണ് പഴശ്ശിരാജ. ക്ലിയർ ആവുന്നുണ്ടോ? മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ദേശാഭിമാനിയാണ് പഴശ്ശിരാജ. അങ്ങനെ ഉണ്ടായ കലാപമാണ് പഴശ്ശി കലാപങ്ങൾ. ഈ പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ഓർത്തു വയ്ക്കുമല്ലോ, പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ആ പഴശ്ശി കലാപത്തിൻ്റെ ഫലമായിട്ട് പഴശ്ശിരാജ മരണപ്പെട്ട വർഷം 1805 നവംബർ 30 ഓർത്തു വെക്കണം. പഴശ്ശി മരണപ്പെട്ട വർഷം 1805 നവംബർ 30. പഴശ്ശിയുടെ മരണശേഷം 1812 നടന്ന കലാപമാണ് കുറിച്യർ ലഹള. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് തോമസ് വാർഡൻ. പറഞ്ഞ പേരെന്താണ്? തോമസ് വാർഡൻ. തോമസ് വാർഡൻ കുറിച്യറുടെ മേൽ ഒരു പുതിയ നിയമം പാസാക്കുന്നു. ഇനി മുതൽ കുറിച്യർ ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് നൽകേണ്ടത് പണം തന്നെയാണ്. അപ്പം സാധനങ്ങൾക്ക് പകരം നികുതിയായിട്ട് പണം വേണം എന്ന വ്യവസ്ഥ ആര് കൊണ്ടുവന്നു? തോമസ് വാർഡൻ. ഈ വ്യവസ്ഥക്കെതിരെ രാമൻ നമ്പി എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുണ്ടായ ആദിവാസി കലാപത്തിൻ്റെ പേരാണ് കുറിച്യർ ലഹള. ക്ലിയർ ആവുന്നുണ്ടോ? സാധനങ്ങൾക്ക് പകരം നികുതിയായിട്ട് പണം വേണം എന്നുള്ള തോമസ് വാർഡൻ്റെ വ്യവസ്ഥക്കെതിരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുണ്ടായ ആദിവാസി കലാപത്തിൻ്റെ പേരാണ് കുറിച്യർ ലഹള. ആ കുറിച്യർ ലഹള നടന്ന വർഷം 1812. നേതാവിൻ്റെ പേര് രാമൻ നമ്പി. അവരുടെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓർത്തു വയ്ക്കുമല്ലോ. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം 1812 കുറിച്യർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട വാചകമാണ്. എക്സ്ട്രാ ഒന്ന് ഓർത്ത് വച്ചേക്കണം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആദിവാസി കലാപം അല്ലെങ്കിൽ ഗോത്രവർഗ കലാപം കൂടിയാണ് കുറിച്യർ ലഹള. നടന്ന വർഷം 1812. പഠിച്ചില്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു പഴശ്ശി മരണപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1805 നവംബർ 30. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മലബാർ എന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വർഷം 1792 ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ്. അങ്ങനെ 1793 എന്ന വർഷമായപ്പോൾ ബ്രിട്ടീഷുകാർ മലബാറിനെ രണ്ടാക്കി വേർപെടുത്തുകയും തെക്കും വടക്കുമായിട്ട് രണ്ട് തലസ്ഥാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് മലബാറിലുണ്ടായ ഭരണ തലസ്ഥാനങ്ങളാണ് ചെർപ്പളശ്ശേരിയും തലശ്ശേരിയും. ക്ലിയറായോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 1793 ബ്രിട്ടീഷുകാർ മലബാറിന് രണ്ട് ഭരണ തലസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നു. ഒന്ന് ചെർപ്പളശ്ശേരി പാലക്കാട്, ഒന്ന് കണ്ണൂർ തലശ്ശേരി. ശരിയല്ലേ? അതേ വർഷം 1793 അതേ വർഷം തന്നെ
ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ കോട്ടയം രാജവംശത്തിലെ നികുതി പിരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഈ നികുതി നയം മൂലം 1793 ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ചു. ഓർത്തു വെക്കണം, ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച വർഷം 92, 93 ബ്രിട്ടീഷുകാർ മലബാറിന് 2 ഭരണ തലസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നു. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. ആ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഓർത്തു വെക്കണം, ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥത പ്രകാരമാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചു. ഒടുവിൽ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് വയനാടിനുമേൽ ഇരു കൂട്ടരും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇരു കൂട്ടരും എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും പഴശ്ശിയും വയനാടിനുമേൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ഒടുവിൽ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാം തോട്ടിൽ വെച്ച് പഴശ്ശി രാജ മരണപ്പെട്ടു. ശരിയല്ലേ? നമ്മുടെ ചോദ്യം ഇതായിരുന്നു, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഉത്തരം എന്താണ്? കുറിച്യർ കലാപം. ആ കുറിച്യർ കലാപത്തിലേക്ക് എത്താൻ കാരണമായത് എന്താണ്? സാധനങ്ങൾക്ക് പകരം നികുതിയായിട്ട് പണം വേണം എന്നാവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ. ഈ വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? തോമസ് വാർഡൻ. ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച വർഷം ഏതാണ്? 1792. 93 രണ്ട് ഭരണ തലസ്ഥാനങ്ങൾ മലബാറിന് കൊണ്ടുവരുന്നു. 93 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപവും 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപവും. ഓർത്ത് വയ്ക്കുമല്ലോ, നമുക്ക് തിരിച്ചു വരാം. അപ്പം എന്താണ് മലബാർ കലാപം? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1921 സംഭവമാണ് മലബാർ ലഹള. പരീക്ഷകളുടെ സ്ഥിരമായ ഒരു ചോദ്യമാണ് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ പ്രക്ഷോഭം തിരഞ്ഞെടുക്കുക. ഉത്തരം എന്താണ്? 1921 മലബാർ ലഹള. വീണ്ടും വ്യക്തമാക്കി പറഞ്ഞാൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ടാണ് ഈ മലബാർ കലാപം ഉണ്ടായത്. ഈ സ്ഥലപ്പേര് ഓർത്തു വെക്കാൻ ശ്രമിക്കണം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി ഉണ്ടായ സംഭവമാണ് ഏത്? മലബാർ ലഹള. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവിയും ആദ്യത്തെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ റഹ്മാനുമാണ്. പറഞ്ഞ കാര്യം എന്താണ്? മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവിയും ആദ്യത്തെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. എന്നാൽ മലബാറിലെ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ സ്ഥലമുണ്ട്. ആ പൂക്കോട്ടൂർ സ്ഥലത്തെ ഖിലാഫത്തിൻ്റെ സെക്രട്ടറിയാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഈ പൂക്കോട്ടൂർ ഖിലാഫത്തിൻ്റെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദ് നിലമ്പൂർ രാജാവിൻ്റെ കോവിലകത്തെ തോക്ക് മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വരികയും അതിൻ്റെ ഭാഗമായിട്ട് മലബാറിലെ പൂക്കോട്ടൂർ സ്ഥലത്ത് വെച്ച് ഖിലാഫത്തുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഈ സംഘർഷം മലബാർ മുഴുവനായി വ്യാപിക്കുകയും ഒരു പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്തു. ആ പേരാണ് മലബാർ ലഹള. നടന്ന വർഷം 1921. ആ മലബാർ ലഹളയുടെ പെട്ടെന്നുള്ള കാരണമാണ് പൂക്കോട്ടൂർ കലാപം. റീസൺ എന്തായിരുന്നു? പൂക്കോട്ടൂർ ഖിലാഫത്തിൻ്റെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലബാർ ലഹളയുടെ പെട്ടെന്നുള്ള കാരണമെന്ന് ഓർത്തു വയ്ക്കുക. നമ്മുടെ ഈ ചോദ്യത്തിൽ പരാമർശിക്കുന്ന നാലാമത്തെ ഓപ്ഷനാണ് നിവർത്തന പ്രക്ഷോഭം. ഇത്രയും മാത്രം ആദ്യം ഓർത്തു വെച്ചാൽ മതി. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലും തിരുവിതാംകൂർ നിയോജക മണ്ഡലങ്ങളിലും
തിരുവിതാംകൂർ സർക്കാർ ജോലിയിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതമായി സംവരണം ലക്ഷ്യമാക്കിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ഓർത്തു വയ്ക്കുമോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പഠിച്ചിങ്ങി പോരണം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലും തിരുവിതാംകൂർ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ ജോലിയിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതമായി സംവരണം ലക്ഷ്യമാക്കിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഈ ചോദ്യം പറഞ്ഞു, അതിൻ്റെ ഉത്തരം പറഞ്ഞു, പിന്നെ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? അല്ലേ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? പ്രത്യക്ഷ പറഞ്ഞേ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും. PRDSന്റെ സ്ഥാപകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ശരിയല്ലേ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാരാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇത്രയും മാത്രം ഓർത്തു വയ്ക്കുക. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപം ഇരവി പേരൂർ സ്ഥലത്താണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. ഓർത്തു വയ്ക്കത്തില്ലെ? ജന്മസ്ഥലം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ. അദ്ദേഹം കോട്ടയം ജില്ലയിലെ വാകത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു കളഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഒരു മതം സ്ഥാപിച്ചു. ആ മതമാണ് PRDS. അപ്പോൾ ഓർത്തു വയ്ക്കണം, PRDS സ്ഥാപിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1909 ആണ്. അപ്പോൾ PRDS സ്ഥാപിതമായ വർഷം 1909. സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ഇരവിപേരൂർ. പഠിച്ചില്ലേ? തിരിച്ചു വരാം. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. മറന്നുപോവല്ല്, പരീക്ഷകളുടെ ചോദ്യമാണ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹം എഴുതിയ കവിതാ സമാഹാരമാണ് രത്നമണികൾ. ഓർത്തു വെക്കത്തില്ലേ? രത്നമണികൾ ആരുടെ കൃതിയാണ്? പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്, സ്ഥാപിക്കപ്പെട്ട വർഷം 1909, ജന്മസ്ഥലം ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രക്ഷോഭങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അടിലഹള. ഓർത്തു വെക്കണം, പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രക്ഷോഭങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? അടിലഹള. തീർച്ചയായും ചോദിക്കും, നിങ്ങൾ നോക്കി വെച്ചോണോ ഈ ചോദ്യം? ഇതാണ് ചോദ്യം. തിരുവിതാംകൂറിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്കായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. മറന്നുപോവരുത്, തിരുവിതാംകൂറിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്കായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. കൂടാതെ സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചതും പൊയ്കയിൽ യോഹന്നാൻ ആണ്. മറക്കല്ല്. അപ്പൊ സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ഓർത്തു വെക്കത്തില്ലേ? നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് മന്നത്തു പത്മനാഭൻ. നിങ്ങൾക്ക് ഈ പേര് പരിചയമുണ്ടല്ലോ. കേരള മദൻമോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെട്ട, ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ട മന്നത്തു പത്മനാഭൻ. ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. 1914 October 31 NSS രൂപീകരിച്ചു. അല്ലേ, NSSന്റെ സ്ഥാപകൻ മന്നത്തു പത്മനാഭൻ അല്ലേ? ആ NSS രൂപീകരിക്കപ്പെട്ട വർഷം 1914 October 31. ഒടുവിൽ 1915 എന്ന വർഷമായപ്പോൾ NSS ആ പേര് സ്വീകരിച്ചു. അപ്പൊ NSSന് NSS എന്ന പേര് സ്വീകരിച്ച വർഷം ഏതാണ്? 1915. അപ്പോൾ NSS രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1914. അപ്പൊ തീർച്ചയായും മനസ്സിലാക്കാം, NSS രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പേര് NSS എന്നല്ല, മറ്റൊരു പേരാണ്. അപ്പൊ NSSന്റെ ആദ്യകാല പേരെന്താണ്? നായർ ഭൃത്യ ജനസംഘം. ഓർത്തു വെക്കണേ, നായർ ഭൃത്യ ജനസംഘം എന്നാണ് NSSന്റെ ആദ്യത്തെ പേര്. ആ NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റാണ് കെ കേളപ്പൻ. മറക്കത്തില്ലല്ലോ, കേരള ഗാന്ധി എന്ന് വിളിക്കപ്പെട്ട കെ കേളപ്പനാണ് NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിയ
കേരളത്തിലെ പ്രസിദ്ധമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്തു പത്മനാഭൻ ആണ്. ഓർത്തു വെക്കണം. അപ്പൊ സവർണ ജാഥ ആരെ നയിച്ചു? മന്നത്തു പത്മനാഭൻ. എന്തുമായിട്ട് ബന്ധമുണ്ട്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ആ വൈക്കം സത്യാഗ്രഹം ആരെ നയിച്ചു? ടി കെ മാധവൻ നയിച്ചു. എങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്? ഉത്തരം ഗാന്ധിജി. മറന്നുപോവല്ല. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. അപ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ സവർണ ജാഥയുടെ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. സവർണ ജാഥ ആര് നയിച്ചു? മന്നത്ത്. മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഈ മെമ്മോറാണ്ടം ആർക്ക് സമർപ്പിച്ചു? റാണി സേതുലക്ഷ്മി ഭായിക്ക്. ഓർത്തു വെക്കുമല്ലോ. അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥ നയിച്ചത്. കൂടാതെ 1931 ക്ഷേത്രപ്രവേശനം ലക്ഷ്യമാക്കിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആരാണ് പ്രസിഡന്റ്? മന്നത്ത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആരാണ് സെക്രട്ടറി? കെ കേളപ്പൻ. ശരിയാണോ? ക്ഷേത്രപ്രവേശനം ലക്ഷ്യമാക്കിയ KPCCയുടെ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത്, സെക്രട്ടറി കെ കേളപ്പൻ. അപ്പോൾ നമ്മുടെ NSSന്റെ ആരാണ് ഫസ്റ്റ് പ്രസിഡന്റ് ആയത്? കെ കേളപ്പൻ. ഫസ്റ്റ് സെക്രട്ടറി ആയത് മന്നത്തു പത്മനാഭൻ. അപ്പോൾ പരസ്പരം പേരുകൾ മാറിപ്പോവരുത്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറിയും NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയായ മന്നത്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റുമാണ് അല്ലേ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. അപ്പോൾ EMS മന്ത്രിസഭ, ആ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട സമരമാണ് വിമോചന സമരം. ഓർത്തു വയ്ക്കുമല്ലോ. വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജാഥയില്ലേ, ആ ജാഥയുടെ പേരെന്താണ്? ജീവശിഖാ ജാഥ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖാ ജാഥ. എന്തുമായിട്ട് ബന്ധമുണ്ട്? വിമോചന സമരവുമായി ബന്ധമുണ്ട്. ആ വിമോചന സമരവുമായി ബന്ധപ്പെട്ട ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ആ വിമോചന സമരം നടന്ന വർഷമാണ് 1959. കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ട മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഓർത്തു വെക്കണം. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ. എല്ലാ ജാതിക്കാർക്കുമായി തൻ്റെ കുടുംബക്ഷേത്രം തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ഓർത്തു വെക്കണം. എല്ലാ ജാതിക്കാർക്കുമായി തൻ്റെ കുടുംബക്ഷേത്രം തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. BBCയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവും മന്നത്ത് പത്മനാഭനാണ്. മറക്കത്തില്ലല്ലോ. നമുക്ക് തിരിച്ചു വരാം. ഇവിടെ പറയുന്ന മൂന്നാമത്തെ പേരാണ് ശ്രീനാരായണ ഗുരു അല്ലേ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെട്ടു. രണ്ടാം ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടു. 1856 ഗുരു ജനിക്കുന്നു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് നദിയുടെ തീരത്താണ്? നമുക്കറിയാം അരുവിപ്പുറം ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴ ഏതാണ്? നെയ്യാറാണ്. ഓർത്തു വെക്കണം. അപ്പോൾ 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, തീരം നെയ്യാറ്. അപ്പോൾ അരുവിപ്പുറത്തിൻ്റെ കവാടത്തിലെ വാചകം എന്താണ്? അരുവിപ്പുറത്തിൻ്റെ കവാടത്തിലെ വാചകം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പ്രസിദ്ധമായ വരികൾ ഏതാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഓർത്തു വയ്ക്കണം. അരുവിപ്പുറത്തിൻ്റെ കവാടത്തിലെ വാചകമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പോൾ ഒരു ചോദ്യമില്ലേ, അപ്പോൾ വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ്. പറഞ്ഞ വാചകം എന്താണ്? വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പോൾ ഈ വാചകം ഗുരുവുമായിട്ട് എവിടെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്?
1924 ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാചകമാണ്. വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഓർത്തോണം, പരസ്പരം ആറല്ല. 1924 ആലുവ സർവമത സമ്മേളനം ഈ സമയത്തെ കവാടത്തിലെ വാചകമാണ്. വധിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഓർത്തുവെക്കുമല്ലോ. നമുക്ക് നേരെ നാലാമത്തെ പേരിലേക്ക് പോകാം, അയ്യങ്കാളി. ഈ അടുത്ത കാലത്ത് അയ്യങ്കാളിയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നൊരു ചോദ്യമുണ്ട്. ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ആര് നയിച്ചു? അല്ലേ, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ആര് നയിച്ചു? ഉത്തരം അയ്യങ്കാളി. ഉത്തരം അയ്യങ്കാളി. ആ അയ്യങ്കാളി കർഷക സമരം നയിച്ച വർഷമാണ് 1909. ഓർത്ത് വെക്കുമല്ലോ. അപ്പൊ 1909 കർഷക സമരം ആര് നയിച്ചു? അയ്യങ്കാളി. എവിടെ? വെങ്ങാനൂർ. എവിടെ? വെങ്ങാനൂർ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ? ഉത്തരം പറയാൻ പറ്റുമോ? എവിടെയാണ് അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം. അപ്പൊ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ, സ്മാരക പ്രതിമ വെള്ളയമ്പലം. പരസ്പരം മാറല്ലേ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ, സ്മാരക പ്രതിമ വെള്ളയമ്പലം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കർഷക സമരം ആര് നയിച്ചു? അയ്യങ്കാളി. വർഷം 1909. എവിടെയാണ് സ്ഥലം? വെങ്ങാനൂർ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. നമുക്ക് നേരെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് എന്ത്? അല്ലേ, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്ന് അറിയപ്പെട്ടത് എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും. ആ ഉത്തരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അല്ലേ, 1936 നവംബർ മാസം 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. ഇത് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. രാജാവിൻ്റെ പേരെന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ. ഇത് തയ്യാറാക്കിയ മലയാള കവിയാണ് ഉള്ളൂറസ് പരമേശ്വരയ്യർ. ശരിയല്ലേ, ക്ഷേത്രപ്രവേശന വിളംബരം തയ്യാറാക്കിയത് ഉള്ളൂർ. പ്രഖ്യാപിച്ച രാജാവ് ചിത്തിര. പ്രഖ്യാപിച്ച വർഷമോ? 36 നവംബർ മാസം 12. ശരിയല്ലേ, തിരിച്ചു വരാം. അപ്പൊ എന്താണ് മലയാളി മെമ്മോറിയൽ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് സർക്കാർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഭീമഹർജിയുടെ പേരാണ് മലയാളി മെമ്മോറിയൽ. ആ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891 ജനുവരി 1. ഓർത്തു വെക്കണേ, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ, പോട്ടെ അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയായ ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. വിട്ടുകളയിൽ ഓർത്തു വെക്കണേ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അല്ലേ, 1931 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ KPCCയുടെ സഹായത്തോടെ ക്ഷേത്രപ്രവേശനം ലക്ഷ്യമാക്കി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ശരിയല്ലേ. അപ്പം ഞാൻ എക്സ്ട്രാ ഒന്ന് ചോദിക്കുവാണ്, ആ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട KPCCയുടെ സമ്മേളനം ഏത്? അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ്? ക്ഷേത്രപ്രവേശനമല്ലേ. ക്ഷേത്രപ്രവേശന പ്രമേയം പാസാക്കിയ KPCCയുടെ സമ്മേളനം ഏത്? ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? ഓർത്തു വെച്ചോണം, പഠിക്കണം, മറന്നു കളയല്ല്. അത് 1931 അഞ്ചാമത്തെ, എത്രാമത്തെയാണ്? അഞ്ചാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ്, KPCC അഞ്ചാമതായിട്ട് വിളിച്ചു കൂട്ടിയ വർഷം 31. വിളിച്ചു കൂട്ടിയ സ്ഥലം വടകര. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്
ജെ എം സെൻ ഗുപ്ത. പറഞ്ഞ പേരെന്താണ്? ജെ എം സെൻ ഗുപ്ത. ഈ കമ്മിറ്റിയിൽ ക്ഷേത്രപ്രവേശന പ്രമേയം വയ്ക്കുന്നു, അത് വിജയിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കെ കേളപ്പൻ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. ശരിയല്ലേ? നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറയാൻ പോകുന്ന 4-ാമത്തെ ഓപ്ഷൻ്റെ പേര് ഈഴവ മെമ്മോറിയൽ. വിദ്യാഭ്യാസമുള്ള ഈഴവർക്ക് സർക്കാർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പി പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ. ശരിയല്ലേ? അപ്പോൾ ഒരൊറ്റ ചോദ്യം ബാക്കിയില്ലേ, ഈഴവ മെമ്മോറിയൽ നയിച്ച സംഘടന ഏതാണ്? ഉത്തരം പറയാമോ? ഈഴവ മെമ്മോറിയൽ നയിച്ച സംഘടന ഏതാണ്? അതിൻ്റെ ഉത്തരമാണ് ഈഴവ മഹാസഭ. ഓർത്തു വെക്കണം, ഈഴവ മഹാസഭ എന്ന സംഘടന ഡോക്ടർ പി പൽപ്പു സ്ഥാപിക്കുന്നു. ഈ സംഘടനയാണ് ഈഴവ മെമ്മോറിയൽ നയിച്ചത്. നയിച്ച വ്യക്തിയുടെ പേരാണ് ഡോക്ടർ പി പൽപ്പു. ഓർത്തു വയ്ക്കത്തില്ലേ? നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആര്? അല്ലെ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആര്? നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം? എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു? ലക്ഷ്യമെന്താണ്? ഇതിൻ്റെ ആളുകൾ ആരെല്ലാമാണ്? നമുക്ക് ആദ്യം കാര്യം മനസ്സിലാവണ്ടേ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പ്രവശ്യകളിൽ സ്വയംഭരണം നടത്താം എന്ന നിയമം വന്നു. പറഞ്ഞ കാര്യം എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പ്രവശ്യകളിൽ സ്വയംഭരണം നടത്താം എന്ന നിയമം വന്നു. എന്ന് വെച്ചാൽ മലബാറിൽ സ്വയംഭരണം വന്നു. കാരണം എന്താണ്? മലബാർ മാത്രമാണ് ബ്രിട്ടീഷ് പ്രവശ്യ. കാരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശം മാത്രമാണ് ബ്രിട്ടീഷ് പ്രവശ്യ. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യമാണ്, അത് രാജാക്കന്മാരുടെ കീഴിലാണ്. അപ്പോൾ തീർച്ചയായും ട്രാവൻകൂറും കൊച്ചിയും എന്തല്ല? ബ്രിട്ടീഷ് പ്രവശ്യയല്ല. മലബാർ മാത്രം എന്താണ്? ബ്രിട്ടീഷ് പ്രവശ്യയാണ്. അപ്പോൾ ഈ മലബാറിൽ സ്വയംഭരണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ മലബാറിൽ സ്വയംഭരണം നടത്തപ്പെട്ടു. ശരിയല്ലേ? അതിന് കാരണം ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പ്രവശ്യകളിൽ സ്വയംഭരണം നടത്താം എന്ന് വന്നില്ലേ? ഈ സ്വയംഭരണം തിരുവിതാംകൂറിലും കൊച്ചിയിലും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നയിച്ചു. ആ സമരം അറിയപ്പെടുന്ന പേരാണ്, ആ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉത്തരവാദ പ്രക്ഷോഭം. അതുകൊണ്ടാണ് ഉത്തരവാദ പ്രക്ഷോഭങ്ങൾ ശക്തമാകാത്ത ഒരേ ഒരു മലയാള ഭാഷാ പ്രദേശം മലബാർ. ശക്തമായ പ്രദേശങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും, അല്ലേ? ആ ഉത്തരവാദ പ്രക്ഷോഭങ്ങൾ നയിച്ച തിരുവിതാംകൂർ സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ആ ഉത്തരവാദ പ്രക്ഷോഭം നയിച്ച കൊച്ചിയിലെ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ആ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941 ജനുവരി 26. ആ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകനും, ശ്രദ്ധിക്കണം, സ്ഥാപകനും ആദ്യത്തെ പറഞ്ഞ സെക്രട്ടറിയുമാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, അല്ലേ? ആദ്യത്തെ പ്രസിഡന്റാണ് എസ് നീലകണ്ഠനയ്യർ. പരസ്പരം മാറല് പഠിക്കുമ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് എസ് നീലകണ്ഠനയ്യർ. ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? അത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പൊ സ്ഥാപകൻ ആരാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ആ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു. ഓർത്തോണം കേട്ടോ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു. അതുകൊണ്ടാണ് ദീനബന്ധു മാസികയുടെ സ്ഥാപകൻ ആരാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ഓർത്തു വയ്ക്കത്തില്ലേ? നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട സമരമാണ് വിമോചന സമരം. ആ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനും, ആ വിമോചന സമരത്തിന് ദാ വിമോചന സമരം എന്ന പേര് കൊടുത്ത വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ.
ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ പങ്കാളിയായിരുന്നു, ഒരു അംഗമായിരുന്നു ആര്? കെ കരുണാകരൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ പങ്കാളിയായിരുന്നു, പിന്നീട് കേരള മുഖ്യമന്ത്രിയായി. ആരാ ഉത്തരം? കെ കരുണാകരൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2023 എൽ പി പരീക്ഷയ്ക്ക് കേരള ഹിസ്റ്ററി ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.